നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ഇന്നിവിടെ ജീവിക്കുന്ന ആളുകളെക്കാൾ ബുദ്ധി ഉണ്ടായിരുന്നു, കഴിവുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം, നമ്മുടെ ശാസ്ത്രലോകം ഇത്രയധികം വളർന്നിട്ട് പോലും ആ പൂർവികർ ഇവിടെ ബാക്കി വച്ച ചില കാര്യങ്ങളുടെ ഉത്തരം മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ആ തെളിവുകളെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. അത്തരത്തിൽ അന്നുണ്ടായിരുന്ന പല ആളുകളും അവരുടേതായിട്ടുള്ള പല കാഴ്ചപ്പാടുകളും പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പലതരത്തിലുള്ള പെയിൻറ്റിങ്ങുകളിലൂടെയായിരുന്നു. മിറ്റ്സ്കി ഹബിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ശാസ്ത്രലോകം എന്നും ഉറ്റുനോക്കുന്ന 5 പെയിൻറ്റിങ്ങുകളെ പറ്റിയിട്ടാണ്. ഏകദേശം 100-ലധികം ഇത്തരത്തിലുള്ള നിഗൂഢമായ പെയിൻറ്റിങ്ങുകളെ പറ്റി നമ്മുടെ ശാസ്ത്രലോകം സംസാരിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ പറയാൻ മടിക്കണ്ട. പറ്റുവാണെങ്കിൽ നമുക്കൊരു എപ്പിസോഡ് എന്ന രീതിയിൽ അത് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വളരെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. ഒട്ടും വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ശാസ്ത്രലോകവും സമൂഹവും എന്തിനേറെ പലതരത്തിലുള്ള ഗവൺമെൻറ്റുകൾ വരെ സംസാരിച്ച ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. ആ ഒരു ചിത്രമാണ് മഡോണ വിത്ത് സെയിൻറ് ജിയോവാനിനോ. പ്രധാനമായിട്ടും ആ ചിത്രം സംസാരിക്കുന്നത് കുഞ്ഞനായിട്ടുള്ള യേശു ക്രിസ്തുവിനെ നോക്കി പ്രാർത്ഥിക്കുന്ന മേരിയുടെ രൂപമാണ്. പക്ഷേ പിൽക്കാലത്ത് പല ആളുകളും അതിനെ സംസാരിച്ചു തുടങ്ങിയത് മറ്റൊരു രീതിയിലായിരുന്നു. പലതരത്തിലുള്ള കോൺസ്പിറസി തിയറികളുടെയും ഒരു ആരംഭമെന്ന് പറയുന്നത് ഈ ഒരു ചിത്രം തന്നെയായിരുന്നു. 1477 1478 കാലത്തിനിടയിൽ ഇറ്റലിയിലെ ഡൊമിനിക്കോ ഗിർലാൻഡ്യൂ എന്നറിയപ്പെടുന്ന ഒരു ചിത്രകാരനാണ് ആ ഒരു ചിത്രം വരച്ചിരിക്കുന്നത്. പിൽക്കാലത്ത് വന്ന പഠനങ്ങളിൽ മേരിയുടെ ചിത്രത്തിന് പുറകിലായി പറക്കും തളിക എന്ന രീതിയിലുള്ള ഒരു ചിത്രം നമ്മുടെ ആളുകൾ ഡീകോഡ് ചെയ്യുകയാണ്. ആ പറക്കും തളികയുടെ പ്രത്യേകത എന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൽ നിന്നും നേരിയ രീതിയിലുള്ള ലൈറ്റ് താഴേക്ക് വരുന്നുണ്ട്. ആ ലൈറ്റിനെ മറച്ചു പിടിച്ചുകൊണ്ട് ഒരാൾ താഴെ നിൽക്കുന്നുണ്ട്. അത്തരത്തിൽ 14-ാം നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു പറക്കും തളിക എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ആ ഒരു ചിത്രകാരൻ മനസ്സിലാക്കിയത്. നമ്മുടെ ശാസ്ത്രങ്ങളനുസരിച്ച് 19-ാം നൂറ്റാണ്ടിലായിരുന്നു ഇത്തരത്തിൽ വിമാനങ്ങൾ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ 14-ാം നൂറ്റാണ്ടിൽ ഇത് പോസിബിളാണ്. പിൽക്കാലത്ത് ആ ഒരു ചിത്രത്തെ ചുറ്റിപ്പറ്റി തന്നെ പലതരത്തിലും ആളുകൾ സംസാരിക്കാൻ തുടങ്ങുകയും എല്ലാ ആളുകളും ഒരു കണ്ടന്റായിട്ട് അത് മാറ്റുകയും ചെയ്തു. ആളുകൾ പറയുന്ന ഏറ്റവും വലിയ കോൺസ്പിറസി തിയറികളിൽ ഒന്നാമത്തേത് യേശു ക്രിസ്തുവിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള അമാനുഷികമായ പവറുകൾക്കും കാരണം അന്യഗ്രഹ ജീവികളാണ്. ആ ഒരു ഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു പേടകം എന്ന് പറയുന്നത് അന്ന് അന്യഗ്രഹ ജീവികൾ നമ്മുടെ ഭൂമിയിൽ വന്നിരുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അത്തരത്തിൽ ഇന്ന് നമ്മുടെ ഭൂമിയിൽ വന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങൾക്കും കാരണം അന്യഗ്രഹ ജീവിയായിരുന്നു. മൂന്നാമത്തെ ഏറ്റവും വലിയ കോൺസ്പിറസി, ഇന്ന് മനുഷ്യർ ബുദ്ധിയുള്ള ഒരു വിഭാഗം ആളുകളായി മാറിയതിൻ്റെ കാരണം അന്യഗ്രഹ ജീവികളായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്ന് ഇതിൻ്റെ ഉത്തരം എന്താണ് എന്ന് മനസ്സിലാക്കുവാനും സംസാരിക്കുവാനും നമ്മുടെ ശാസ്ത്രലോകത്തിന് ഇന്നും സാധിച്ചിട്ടില്ല. ഹെൻറി ഗില്ലിയാഡി ഗ്ലിറ്റോണി എന്നറിയപ്പെടുന്ന ഒരു ചിത്രകാരൻ 1913 കാലഘട്ടങ്ങളിൽ വരയ്ക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒരു ചിത്രത്തെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. ആ ചിത്രത്തിൻ്റെ പേര് ജോൺ ഡി പെർഫോമിംഗ് ആൻഡ് എക്സ്പെരിമെൻറ്റ് ബിഫോർ ക്യൂൺ എലിസബത്ത് 1. അതായത് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് എലിസബത്ത് എന്നൊരു സ്ത്രീയുടെ മുന്നിൽ നിന്നുകൊണ്ട് ജോൺ ഡി എന്ന് പറയുന്ന ഒരാൾ മാജിക് രൂപേണ അല്ലെങ്കിൽ മാജിക് പോലെ തോന്നിക്കുന്ന ഒരു കലാരൂപം പ്രദർശിപ്പിക്കുകയാണ്. അത്തരത്തിൽ ഗ്ലിറ്റോണി ആ ഒരു രംഗം വരയ്ക്കുകയും പിന്നീട് പല ആളുകളും സംസാരിക്കുകയും ചെയ്തു. ഒറ്റ നോട്ടത്തിൽ ഈ ഒരു കാര്യം തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, അതിൽ യാതൊരു തരത്തിലുള്ള സീക്രട്ടും ഒളിഞ്ഞിരിക്കുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വർഷങ്ങൾ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ശാസ്ത്രലോകം മറ്റേത് തരത്തിൽ അതിനെ സംസാരിച്ചു തുടങ്ങിയാണ്. ആ ഒരു ചിത്രം കണ്ട സന്ദർശകരിൽ ഒരാളായിരുന്നു ഇതിലെന്തോ പറയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ചിത്രം എന്തോ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. എല്ലാ ആളുകളും ആ ചിത്രത്തിനെ പറ്റി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ശാസ്ത്രലോകവും അതിനെപ്പറ്റി മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയും പിൽക്കാലത്ത് എക്സ്റേ എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയിലൂടെ അതിലൊളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും ശ്രമിച്ചു. എന്നാൽ ആ എക്സ്റേയുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ശാസ്ത്രലോകത്തെയും നമ്മുടെ സമൂഹത്തെയും ഞെട്ടിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഡീകോഡ് ചെയ്യപ്പെട്ട എക്സ്റേ ചിത്രത്തിൽ എലിസബത്ത് രാജ്ഞിയും ചുറ്റും പലതരത്തിലുള്ള അസ്ഥികൂടങ്ങളും തലയോട്ടിയും ഒക്കെ കാണുവാൻ സാധിച്ചു എന്നതാണ് വാസ്തവം. ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് എലിസബത്ത് എന്ന് പറയുന്ന സ്ത്രീ ബ്ലാക്ക് മാജിക് അഥവാ ദുർമന്ത്രവാദം ചെയ്തിരുന്നു എന്നും ഇതിനു വേണ്ടിയിട്ട് ആളുകളെ കൊന്നിരുന്നു എന്നും ആ ആളുകളുടെ തലയോട്ടികളെ ശേഖരിച്ചു എന്നെല്ലാം പറയപ്പെടുന്നുണ്ട്.
അപ്പോൾ എലിസബത്ത് എന്ന സ്ത്രീയുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പിൽക്കാലത്ത് വരുന്ന നമ്മുടെ തലമുറയെ മനസ്സിലാക്കണം എന്ന് ധരിച്ചുകൊണ്ടായിരിക്കാം അദ്ദേഹം ആ ഒരു ചിത്രത്തിൽ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സീക്രട്ടും ഒളിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞുപോയ വർഷങ്ങളിൽ ഒരു നല്ല വിഭാഗം ആളുകൾ സംസാരിക്കുകയും പിൽക്കാലത്ത് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കുകയും ചെയ്ത ഒരു ചിത്രത്തെപ്പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കുന്നത്. 1508 കാലത്തിനും 1512 കാലത്തിനും ഇടയിൽ വരയ്ക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഒന്ന്, മൈക്കലാഞ്ചലോ വരച്ച ദ ആദം ആൻഡ് ഗോഡ് എന്ന ചിത്രം. ഈ ചിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ആദ്യ മനുഷ്യനായ ആദമിനെ ദൈവം തൊടാൻ പോകുന്നു എന്നൊരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ആ ദൈവം കിടക്കുന്ന ആ ഒരു സ്ഥലം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറുമായിട്ട് വളരെയധികം ബന്ധമുള്ള ഒന്നായി മനസ്സിലാക്കുവാൻ സാധിക്കും. പിൽക്കാലത്ത് ശാസ്ത്രലോകം കൂടുതലായിട്ടുള്ള ഡീകോഡിങ്ങിൻ്റെ ഫലമായിട്ട് എങ്ങനെയാണോ ഒരു തലച്ചോറുള്ളത് അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മൈക്കലാഞ്ചലോ അന്ന് വരച്ചിട്ടുണ്ടായിരുന്നത്. പല ആളുകളും എങ്ങനെയായിരുന്നു ഇത് പോസിബിൾ ആകുന്നത് എന്ന് തോക്കുകയാണ്. കാരണം 15th നൂറ്റാണ്ടിൽ ഹ്യൂമൻ അനാട്ടമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഒരുപക്ഷെ ആളുകൾ ചിന്തിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ ഹിസ്റ്ററി പരിശോധന സമയങ്ങളിലായിരുന്നു പിന്നീട് അതിൻ്റെ ഉത്തരം മനസ്സിലാക്കുവാൻ നമ്മുടെ ശാസ്ത്രലോകത്തിന് സാധിച്ചത്. അതായത് മൈക്കലാഞ്ചലോ എന്ന് പറയുന്ന ആ ആള് ദൈവവിശ്വാസി ആയിരുന്നില്ല എന്നും അദ്ദേഹം ആ ഒരു കാലഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നും മനുഷ്യ ശരീരത്തിനകത്തെ പല കാര്യങ്ങളും മനസ്സിലാക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നും നമുക്ക് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആളുകളുടെ തലച്ചോറിനുള്ളിലാണ് എന്നും റിയൽ ലൈഫിൽ അതിന് യാതൊരു തരത്തിലുള്ള പ്രസക്തി ഇല്ല എന്നുമാണ് അദ്ദേഹം ആ ഒരു ചിത്രം കൊണ്ട് പറയുന്നത് എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ആർക്കും തന്നെ ഇന്നും സാധിച്ചിട്ടില്ല. ഫേമസ് പെയിൻറ്റിങ്ങുകളുടെ ഹിഡൻ സീക്രറ്റ്സ് പരിശോധിക്കുന്ന സമയങ്ങളിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്ത ഒരാളും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പെയിൻറ്റിങ്ങുകളുമുണ്ട്. അത്തരത്തിൽ ലിയാനാർഡോ ഡാ വിഞ്ചിയുടെ ദ ലാസ്റ്റ് സഫറിനെ പറ്റിയാണ് നമ്മൾ അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. 1500 കാലഘട്ടങ്ങളിൽ യാതൊരു തരത്തിലുള്ള ടെക്നോളജിയും വളരാത്ത സമയങ്ങളിൽ, കറണ്ട് പോലും കണ്ടുപിടിക്കാത്ത സമയങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ശാസ്ത്രത്തെ വെല്ലുന്ന രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ സംസാരിച്ചിട്ടുമുണ്ട്. ലാസ്റ്റ് സഫറിനെ ചുറ്റിപ്പറ്റി ഇന്നും പലതരത്തിലുള്ള ആളുകളും പുതിയ കോൺസ്പിറസി തിയറികൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള സീക്രട്ടുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നുമുണ്ട്. പക്ഷേ പിൽക്കാലത്ത് തെളിയിക്കപ്പെട്ട ഒന്ന് എല്ലാ കാലത്തും ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. ലാസ്റ്റ് സഫർ എന്ന ചിത്രത്തിലെ പല കാര്യങ്ങളെയും പോയിൻ്റ് ചെയ്യുകയും ആ പോയിൻ്റ് ചെയ്ത് വരുന്നതിൻ്റെ ഫലമായിട്ട് അതൊരു മ്യൂസിക്കൽ നൊട്ടേഷനാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ നമ്മുടെ ശാസ്ത്രലോകത്തിന് സാധിച്ചു. ആ മ്യൂസിക് നൊട്ടേഷൻ വീണ്ടും ആളുകളെല്ലാവരും റീക്രിയേറ്റ് ചെയ്ത സമയങ്ങളിലായിരുന്നു നമ്മുടെ ശാസ്ത്രലോകം ഞെട്ടിപ്പോയത്. ആ മ്യൂസിക് പറഞ്ഞത് നമ്മുടെ ഭൂമി പിൽക്കാലത്ത് നശിച്ചു പോകുമെന്നും 4/6/2021 അത് സംഭവിക്കുന്നത് എന്നുമായിരുന്നു പറയപ്പെട്ടിരുന്നത്. അതായത് ആ ഒരു ചിത്രത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം ഇങ്ങനെ ഭൂമി അവസാനിക്കുമെന്നും ആ ഭൂമി അവസാനിക്കുന്ന സമയത്തെപ്പറ്റിയും ഒക്കെയായിരുന്നു. നമ്മുടെ എല്ലാ ആളുകളും ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ദ ലാസ്റ്റ് സപ്പർ ആൻഡ് ലിയാനാർഡോ ഡാ വിഞ്ചി. ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ സംസാരിക്കുന്നത്. ലിയാനാർഡോ ഡാ വിഞ്ചിയെ പറ്റി പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം അദ്ദേഹത്തിൻ്റെ മൊണാലിസ എന്ന പെയിൻറ്റിംഗ് ആണ്. ഇന്നും ആളുകളെല്ലാവരും തന്നെ തങ്ങളുടെ സബ്ജക്റ്റുകളായി പഠിക്കുവാനുള്ള വിഷയങ്ങളായി തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം മൊണാലിസയാണ്. പഠിച്ചാൽ തീരാത്ത ഒരുപാട് നിഗൂഢതകളാണ് അദ്ദേഹം ആ ഒരു ചിത്രത്തിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്. പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ മൊണാലിസയെ പറ്റി മാത്രം നമുക്കൊരു വീഡിയോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മടിക്കണ്ട. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായും നമ്മളെ ഫോളോ ചെയ്യുക. മിറ്റ്സ് ക്യൂ ഹബ് ഒഫീഷ്യൽസ് എന്നാണ് അതിൻ്റെ ഐഡി വരുന്നത്. സെർച്ച് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും